വലിയ രാഷ്ട്രീയ ശക്തിയുള്ള മണി പുറത്തുനിന്നാൽ തെളിവുകൾ സ്വാധീനിക്കപ്പെട്ടേക്കാമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ നാലാം തീയതി മണിക്ക് ജാമ്യം നിഷേധിച്ചത് കൂടാതെ തെളിവുകൾ ശേഖരിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചിരുന്നു രണ്ടാമത്തെ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോഴും മുൻ സാഹചര്യങ്ങൾ അതേപടി നിലനിൽക്കുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു പ്രതികൾ റിമാൻഡിലായിരുന്ന കാലയളവിൽ പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട് പ്രതികൾ പുറത്തു വന്നാൽ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടേക്കാം മുപ്പത് വർഷം മുമ്പുള്ള കേസായതിനാൽ അന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാമെന്ന ആശങ്ക തള്ളിക്കളയാനാവില്ലെന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത് ഇത് ചൂണ്ടിക്കാട്ടി മണിയുടെയും മറ്റ് രണ്ട് പ്രതികളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളി അതിനിടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പീരുമേട് സബ്ജയിലെത്തി എം എം മണിയെ സന്ദർശിച്ചു ഫാസിസ്റ്റ് രുചി അറിഞ്ഞവരുടെ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പിണറായി പ്രതികരിച്ചു ഇതിന്റെ ഭാഗമായാണ് മണി ജയിലിൽ കഴിയുന്നത് ഒരു തെളിവും മുന്നിൽ വരാതെ മുൻധാരണകൾ വെച്ച് അഭിപ്രായം പറയുന്ന ചിലർ നീതിന്യായ സംവിധാനത്തിലുണ്ട് എന്നും പിണറായി പറഞ്ഞു അനാവശ്യമായ പരാമർശങ്ങൾ ഒരു തെളിവും മുമ്പിൽ വരാതെ ഒരു തെളിവിനെ കുറിച്ചും പരിശോധിക്കാതെ ഒരു നിഗമനത്തിലും എത്താതെ മുൻ ധാരണ വെച്ചുകൊണ്ട് അഭിപ്രായം പറയുന്ന ചില ആളുകൾ നീതിന്യായ സംവിധാനത്തിൽ വരുന്നു ഇത്തരം നടപടികൾ നീതിന്യായ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നും പിണറായി വ്യക്തമാക്കി സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടപടികൾ സ്വീകരിക്കുകയാണെന്നും മണിയെ സന്ദർശിച്ച ശേഷം പിണറായി വിജയൻ വ്യക്തമാക്കി ഇന്ത്യ വിഷൻ ഇടുക്കി